ഹലോ എവരി വൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഫ്ലിവിഡ് മെക്കാനിക്സ് സബ്ജെക്റ്റിന് മുപ്പത്തി മൂന്നാമത്തതും ഏറ്റവും ലാസ്റ്റ് വീഡിയോയും കൂടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത് പിന്നെയും നമ്മുടെ ചാനലിന് ശരിക്കാൻ പറഞ്ഞാൽ അടുത്തൊരു മൈൽ സ്റ്റോൺ ആണ് കാരണം ഒരു വാസ്റ്റായിട്ടുള്ള സബ്ജക്റ്റ് ഇങ്ങനെ ഡെയിലി ബേസിസിൽ വീഡിയോ ചെയ്ത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ തന്നെ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ചെറിയ രീതിയിലൊരു ആണ് കാരണം ഒരു മടിയും കൂടാതെ ഇങ്ങനെ വീഡിയോസ് ഇടുക എന്നുള്ളത് ഒബ്വിയസ്ലി കുറച്ച് ദിവസമൊക്കെ ബ്രേക്ക് വന്നു കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ എന്നാലും ഒരു ഫുൾ സബ്ജെക്റ്റ് എൻവയോൺമെൻറ്റലിന് ശേഷം ഒരു ഫുൾ സബ്ജെക്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് ഫ്ലൂവെൻറ്റ് മെക്കാനിക്സ് ആണ് ബാക്കിയുള്ള സബ്ജെക്ട്സൊക്കെ നമ്മൾ കുറച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിലും ഫുൾ സ്ട്രെച്ചിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇത് പൈപ്പ് ഫ്ലോയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ടർബിൾ ഫ്ലോ ഇൻ പൈപ്പ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് അപ്പോൾ പൈപ്പ് ഫ്ലോ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ടെർബിൾ ആൻഡ് ഫ്ലോ നമുക്ക് ലാസ്റ്റിൽ എടുക്കാം എന്നുള്ള രീതിയിൽ ഒരുപാട് വലിയ ഡെറവേഷൻസും കോംപ്ലെക്സ് ആയിട്ടുള്ള റിസൾട്ടുകളും ഉള്ള ഒരു ചാപ്റ്ററാണ് ടർബിൾ ആൻഡ് ടബിൾ ആൻഡ് ഫ്ലോയിൻ പൈപ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളതിൽ ഡെറിവേഷനും കാര്യങ്ങളും ഒന്നും തന്നെ നോക്കുന്നില്ല ലാമിനാറിൽ നമ്മൾ ഒരുപാട് ഡെറിവേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വലിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻസ് മാത്രമേ നോക്കുന്നുള്ളൂ ഈ ഇക്വേഷൻസ് ഒന്നും ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടില്ല പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കുക അത്രയും മതിയാവും അപ്പം പി എസ് സി ലെവലിന് ഇതുവരെ വളരെ രീതിയിൽ ചോദിച്ചിട്ടില്ല ഇനി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയും കൂടി ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോയും കൂടി ഉണ്ടാവും അപ്പോൾ അതിനകത്ത് ടബിൾ ആൻഡ് ഫ്ലോയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം പൈപ്പ് ഫ്ലോയിൽ ലാമിനറിൽ നിന്നും ടെർബുലൻ്റിലേക്ക് ചേഞ്ച് ഉണ്ടാകുന്നത് മെയിനായിട്ട് നമുക്കറിയാം ഒന്ന് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ പിന്നെ ഒന്നെന്ന് പറയുന്നത് ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ആകുമ്പോൾ പൈപ്പ് ഫ്ലോയുടെ കേസിൽ ടെർബുലൻറ്റ് ഫ്ലോ ആവാനുള്ള ആ ഒരു റെയിനോൾസ് നമ്പറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഫോർ തൗസൻഡ് ആകുമ്പോഴാണ് ലെസ് ദാൻ ടു തൗസൻഡ് ആണെങ്കിൽ ലാമിനാർ ഫ്ലോ ടു തൗസൻഡ് ടു ഫോർ തൗസൻഡ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസിഷൻ ഫ്ലോ ഗ്രേറ്റർ ദാൻ ടു തൗ ഫോർ തൗസൻഡ് ആണെന്നുണ്ടെങ്കിൽ ടെർബുലൻറ്റ് ഫ്ലോ ഇതാണ് ആ ഒരു റേഞ്ച് വരുന്നത് പഠിച്ചതുപോലെ തന്നെ രണ്ട് അനാലിസിസ് ആണ് ഫ്ലോയിൽ നമുക്ക് ചെയ്യാനുള്ളത് അതിനകത്ത് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ാണ് ടർബിൾ ഫ്ലോയുടെ കേസിൽ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് രണ്ടാമത് വന്നിട്ട് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് ടർബിൾ ഫ്ലോയിൻ പൈപ്സ് ആണ് നമ്മൾ നോക്കുന്നത് ടർബിൾ ഫ്ലോയിൻ പ്ലേറ്റ്സ് ഒക്കെ പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ അതത്ര അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാത്തത് കൊണ്ട് അത് സ്കിപ്പ് ചെയ്യാനുണ്ടായത് സോ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ടബുലൻ ഫ്ലോ നോക്കാം ടബുലൻറ്റ് ഫ്ലോയിൽ സാധാരണ നമുക്ക് വിസ്കോസിറ്റി കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ഉണ്ട് അതിന് നമുക്ക് ന്യൂട്ടൻസ് ലോ ഓഫ് വിസ്കോസിറ്റി വെച്ചിട്ട് ഉള്ള ഇക്വേഷൻ നമുക്കറിയാം ദാറ്റ് ഇസ് ടോ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻ ഡി യു ഡിവൈഡ് ബൈ ഡി വൈ ആണ് ടോ ഇൻ ടോ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻ ടു ഡി യു ഡിവൈഡ് ബൈ ഡി വൈ ദിസ് ഈസ് അക്കോർഡിംഗ് ടു ദി ന്യൂട്ടൻസ് ലോയ ഓഫ് വിഷ്കോസിറ്റി പക്ഷേ ടബിൾ ആൻഡ് ഫ്ലോയുടെ കേസിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു ടർബുലൻസ് കൊണ്ട് അല്ലെങ്കിൽ എഡ്ഡീസ് ഫോം ചെയ്യുന്നതിൻ്റെ ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഷിയർ സ്ട്രെസ് കൂടി ഫോം ചെയ്യും ഈ അഡീഷണൽ ഷിയർ സ്ട്രെസ്സിനെ ടർബിൾ ആൻഡ് ഷിയർ സ്ട്രെസ്സെന്നോ എഡി ഷിയർ സ്ട്രെസ്സെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം പക്ഷേ ഈ ടബിൾ ആൻഡ് ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഈ ഒരു എഡ്ഡി ഷിയർ സ്ട്രെസ് സ്ട്രെസ് എന്താണെന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേര് ഒരുപാട് ഡിഫറെൻറ്റ് തിയറീസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൺവീനിയൻസിനനുസരിച്ച് ഏത് തിയറിയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് അത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് ബൊസനിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ ടബുൾ ആൻഡ് ഷിയർ ടബുൾ ആൻഡ് ഷിയർ ആയതുകൊണ്ട് തന്നെ ടോ ടി എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ടോ ടി ഈസ് ഈക്വൽ ടു ഇറ്റ ഡി യു ബാർ വൈ ഡി വൈ എന്നാണ് ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത് വെയർ ടോട്ടി ഇസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഡ്യൂ ടു ട്യുലൻസ് ഇട ഈസ് ഈക്വൽ ടു ദ എഡി വിസ്കോസിറ്റി യുബാർ ഇസ് ദ ആവറേജ് വെറോസിറ്റി അറ്റ് എ ഡിസ്റ്റൻസ് വൈ ഫ്രം ദി ബൗണ്ടറി അപ്പോൾ ടോട്ടൽ ഷിയർ സ്ട്രെസ് ടോട്ടൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് ദിസ് വിസ്കോസിറ്റി ഷിയർ സ്ട്രെസ് ആൻഡ് ഓൾസോ ദ ടർബിൾ ഷിയർ സ്ട്രെസ് സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മ്യൂ ഇൻറ്റു ഡി യു ഡിവൈഡഡ് ബൈ ഡി വൈ പ്ലസ് ഇ ടൈ ഇൻ ഡി യു ബാർ ഡിവൈഡഡ് ബൈ ഡി വൈ ഇതാണ് ബൊസനിക് തിയറി അനുസരിച്ചിട്ട് എക്സ്ട്രാ അല്ലെങ്കിൽ ടർബിൾ ആൻഡ് ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ വരുന്നത് ഒരു ലാർജ് നമ്പർ ഓഫ് തിയറിയാണ് ഈ ടർബിൾ ആൻഡ് ഷിയർ സ്ട്രെസ്സിന് വേണ്ടിയിട്ട് ഉള്ളത് നെക്സ്റ്റ് തിയറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെയിനോൾസ് തിയറി എന്ന് പറയും റെയിനോൾസ് തിയറി വെച്ചിട്ട് റെയിനോൾ സ്ട്രെസ് എന്നാണ് ആ ഒരു ഷിയർ സ്ട്രെസ്സിന് പർട്ടിക്കുലർ ഷിയർ സ്ട്രെസ്സിനെ പറയുന്നത് ടോ ബാർ ഈക്വൽ ടു ടോബാർ ഈക്വൽ ടു റോ യു ഡാഷ് ബാർ ഇൻ ടു വി ഡാഷ് ബാർ വേർ യു ഡാഷ് ആൻഡ് വി ഡാഷ് ആർ ദ കമ്പോണൻസ് ഓഫ് ദ വെലോസിറ്റി ഇൻ ദ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ ഡ്യൂ ടു ദി ടർബുലൻസ് ടാബ്ലൈൻസ് മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് ഈ യു ബാർ വി ബാർ എന്ന് പറയുന്നത് ഫ്ളക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആയിരിക്കും ഈ ഒരു ഇക്വേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇതൊരു ഫ്ളക്ച്വേറ്റിംഗ് ആയിട്ട് യു ബാർ വി ബാർ ഒക്കെ എപ്പോഴും ഫ്ളക്ച്വേറ്റിംഗ് ആയിട്ടുള്ളതായത് കൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കാൻ വളരെ പാടായിരിക്കും അങ്ങനെയാണ് പ്ലാൻറ്റൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പുതിയൊരു തിയറി കൊണ്ടുവന്നത് ദാറ്റ് ഈസ് ദ പ്രാൻറ്റൽ മിക്സിംഗ് ലെങ്ത് തിയറി ഇത് ഉപയോഗിച്ച് ഈ എക്സ്ട്രാ ടാബുലൻ ഷീ സ്ട്രെസ് കണ്ടുപിടിക്കാനാവും ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇദ്ദേഹം കൊണ്ടുവന്ന തിയറി ഇങ്ങനെയാണ് ഈ ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഈ ഒരു ടോബുലൻ്റ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാവ് സം റിലേഷൻ വിത്ത് ദ മിക്സിംഗ് ലെങ്ത് മിക്സിങ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കൽ ഡെഫിനിഷൻ ഇങ്ങനെയാണ് ഇറ്റ് ഈസ് എ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ ഇൻ ജംപിങ് ഫ്രം വൺ ലെയർ ടു അനദർ ടിൽ ഇറ്റ് അറ്റെയ്ൻസ് ദ വെലോസിറ്റി ഓഫ് ദി അതർ ഒരു ലെയറിൽ നിന്നും മറ്റൊരു റെയറിൽ ലെയറിലേക്ക് ഒരു പാർട്ടിക്കിൾ ജമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ആവറേജ് ഡിസ്റ്റൻസ് ജമ്പ് ചെയ്യാനുള്ള ആവറേജ് ഡിസ്റ്റൻസ് ടില് ഇറ്റ് അറ്റൈൻസ് ദി വെലോസിറ്റി ഓഫ് ദാറ്റ് ലെയർ ജമ്പ് ചെയ്യുന്ന ലെയറിൻ്റെ വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയം വരെ ഈ ഒരു പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത് ആവറേജ് ഡിസ്റ്റൻസ് അതിന് പറയുന്ന പേരാണ് മിക്സിങ് ലെങ്ത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ടെബിലെൻ ഷിയസ്ട്രോസിൻ്റെ ഇക്വേഷൻ വന്നിട്ട് റോ ടു എൽ സ്ക്വയർ

ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറയാനുള്ളത് നമ്മൾ ലാമിനാറിൻ്റെ കേസിൽ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് നമ്മൾ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചത് അപ്പോൾ പ്രാന്തൽസിൻ്റെ ഇപ്പോൾ നമ്മൾ പഠിച്ച ഷിയർ സ്ട്രെസ് ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എടുക്കുന്നതാണ് ഈ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമുക്ക് പ്രാന്തൽസ് യൂണിവേഴ്സൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ ഫോർ ദി ടബിൾ ആൻഡ് ഫ്ലോയിൻ പൈപ്സ് എന്ന് പറയാം ഇത് റഫ് ആയിട്ടുള്ളതും സ്മൂത്ത് ആയിട്ടുള്ള പൈപ്സിന് രണ്ടിനും ആണ് ഈ ഇക്വേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഫോമിൽ എഴുതിയിട്ടുണ്ട് യു ഇസ് ഈക്വൽ സെയിം ഇക്വേഷൻ തന്നെയാണ് യു ഇസ് ഈക്വൽ ടു യു മാക്സ് പ്ലസ് ടു പോയിൻ്റ് ഫൈവ് യു സ്റ്റാർ ലോഗ് ഇ വൈ ഡിവൈഡഡ് ബൈ ആർ ഇതാണ് ഇക്വേഷൻ യു മാക്സ് പ്ലസ് ടു പോയിൻ്റ് ഫൈവ് യു സ്റ്റാർ ലോക്ക് ഇ വൈ ഡിവൈഡഡ് ബൈ ആർ അപ്പോൾ നിങ്ങൾ വിചാരിക്കും യൂസ്റ്റാർ എന്നാണ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതൊരു ഹൈപ്പോ ആയിട്ടുള്ള ഒരു ആണ് ഇതിനെ ഷിയർ വെലോസിറ്റി എന്ന് പറയും ഒരു ടബിൾ ആൻഡ് ഫ്ലോയുടെ കേസില് കേസിൽ ഇതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇതിനെ ഷിയർ വെലോസിറ്റി എന്നാണ് വിളിക്കുന്നത് ഇറ്റ് ഇസ് കോൾഡ് ഈസ് ദ ഷിയോ വെലോസിറ്റി ഇത് ടബുലൻ ഫ്ലോയുടെ കേസിലൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇതിനൊരു ഇക്വേഷൻ ഉണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടോ സീറോ ഡിവൈഡഡ് ബൈ ട്രോ ടോ സീറോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഷിയസ്ട്രസ് അറ്റ് ദ ബൗണ്ടറി അതേ ഡിവൈഡ് ബൈ ഡെൻസിറ്റി അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നതാണ് യൂസ്റ്റാർ എന്ന് പറഞ്ഞാൽ ഓൾഡ് സ്ക്വയർ റൂട്ടാണ് കേട്ടോ ഓൾഡ് സ്ക്വയർ റൂട്ട് ഇൻ ടു ടോ സ്ക്വയർ റൂട്ട് ഓഫ് ടോ സീറോ ഡിവൈഡഡ് ബൈ റോ ആണ് അപ്പോൾ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് ലോഗ്രദമിക് ഇൻ നേച്ചർ ആണ് ഓക്കെ അപ്പോൾ ടെർവൽ ആൻഡ് ഫ്ലോയിൽ വരുമ്പോൾ ടൈപ്സിലെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇസ് ലോഗ്രദമിക് ഇൻ നേച്ചർ പിന്നെ യു മാക്സ് യു യു സ്റ്റാറിനെ കണക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ഇക്വേഷൻ ഉണ്ട് യു മാക്സ് മൈനസ് യു ഡിവൈഡ് ബൈ യു സ്റ്റാർ ഈക്വൽ ടു ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് ലോഗ് ബേസ് ടെൻ ആർ ഡിവൈഡ് ബൈ വൈ ആണ് അതാണ് മറ്റൊരു ഇക്വേഷൻ ഈ യു മാക്സ് ഡിവൈഡ് ബൈ യു എന്ന് പറ മൈനസ് യു എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ പറയുന്ന പേരാണ് വെലോസിറ്റി ഡെഫിസിറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ടെക്സ്റ്റിൽ ഉണ്ടായതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം വെലോസിറ്റി ഡെഫിസിറ്റ് എന്ന് പറയും യു മാക്സ് മൈനസ് യു ഇസ് ദി വെലോസിറ്റി ഡെഫിസിറ്റ് നെക്സ്റ്റ് വൺ ഈസ് ഫോർ സ്മൂത്ത് ആൻഡ് റഫ് പൈപ്പ് ഇതിനകത്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇക്വേഷൻസ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട് നമുക്കത് എ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഒരു പൈപ്പ് സ്മൂത്താണോ റഫാണോ എന്നുള്ള കണ്ടീഷൻ വരുന്നത് അതിൻ്റെ സർഫസിനെ സ്മൂത്തായിട്ട് നല്ല ക്ലീനായിട്ട് ഒബ്സേർവ് ചെയ്യുമ്പോഴാണ് അപ്പോൾ നമ്മൾ സർഫസ് ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് സാധാരണ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സർഫേസ് ആയിരിക്കും കാണുന്നത് പക്ഷേ അത് അങ്ങനെ ആയിരിക്കില്ല ഇതുപോലെ കുറച്ച് കുറച്ച് ഇങ്ങനെ ഇറഗുലാരിറ്റീസ് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഇററെഗുലാരിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഷുഡ് ബി അ ഒരു എന്തെങ്കിലും ഒരു പാരാമീറ്റർ എന്തായാലും ഉണ്ടാവണം ആ ഒരു പാരാമീറ്ററിനെ ഇറ്രെഗുലാരിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാരാമീറ്റർ ഉണ്ട് ആ ഒരു പാരാമീറ്ററിനെ നമ്മൾ കെ എന്ന് വിളിക്കും കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ദവറേജ് ഹൈറ്റ് ഓഫ് ഇറഗുലാരിറ്റീസ് ഇറ്രഗുലാരിറ്റീസിൻ്റെ ആവറേജ് ഹൈറ്റ് ഹൈറ്റ് ഓഫ് ദി ഇ റെഗുലാരിറ്റീസ് ഇറ്റ് ഈസ് അല്ലെങ്കിൽ പ്രൊജെക്ഷൻസ് ഫ്രം ദി സർഫസ് ഓഫ് ദി ബൗണ്ടറി അതിനാണ് കെ എന്ന് പറയുന്നത് അപ്പോൾ ഈ കെയുടെ വാല്യൂ കൂടിയിരുന്നാൽ ഒബിയസ്ലി ഇറ്റ് വിൽ ബി എ റഫ് പൈപ്പ് കെയുടെ വാല്യൂ കുറഞ്ഞിരുന്നാൽ ഇറ്റ് വിൽ ബി എ സ്മൂത്ത് പൈപ്പ് സ്മൂത്ത് പൈപ്പ് ബൗണ്ടറി ലെയർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ടെർവ്ലൻ്റ് ഫ്ലോയിൽ തന്നെ ടർവ്ലൻ്റ് ഫ്ലോ നടക്കുമ്പോൾ തന്നെ അതിൽ ഏറ്റവും താഴെ വരുന്ന അല്ലെങ്കിൽ ബൗണ്ടറിയുമായിട്ട് ചേർന്നിരിക്കുന്ന വളരെ ആയിട്ടുള്ള ലെയറിൽ വന്നിട്ട് ലാമിനാർ ഫ്ലോ ആണ് നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു ലാമിനാർ സബ് ലെയർ ആണ് ഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ലാമിനാർ സബ് ലെയറിൻ്റെ ഹൈറ്റ് വന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഡെൽ ഡാഷ് എന്ന് വിളിക്കാം ഓക്കെ ലാമിനാർ സബ്ലെയറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഡെൽ ഡാഷ് എന്ന് വിളിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇ കെ ഡിവൈഡഡ് ബൈ ഡെൽ സ്റ്റാർ ഡെൽ ഡാഷ് റേഷ്യോ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റഫ് പൈപ്പ് അതുപോലെ തന്നെ ഇ കെ ഡിവൈഡഡ് ബൈ ഡെൽ ഡാഷ് റേഷ്യോ ലെസ് ദാൻ സീറോ പോയിൻ്റ് ടു ഫൈവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്മൂത്ത് പൈപ്പ് ആ ഒരു കാര്യവും കൂടി ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കുക ഇനി വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് സ്മൂത്ത് പൈപ്പിൻ്റെയും റഫ് പൈപ്പിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ട് രീതിയിൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതൊന്നും ചോദിച്ചിട്ടില്ല പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കുക ഇഫ് ഇറ്റ് ഇസ് എ സ്മൂത്ത് പൈപ്പ് സ്മൂത്ത് ആയിട്ടുള്ള പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ Velocity distribution is u divided by u star equal to 5.75 log base 10 small u divided by y divided by nu plus 5.551. This is the equation for the smooth pipe. If it is a rough pipe, പൈപ്പ് പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ യു ഡിവൈഡ് ബൈ യു സ്റ്റാർ ഈക്വൽ ടു ഫൈവ് സെവൻ ഫൈവ് നേരത്തെ പറഞ്ഞ ആവറേജ് ലെങ്ത് ഓഫ് ദി റെഗുലാരിറ്റീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആവറേജ് ഹൈറ്റ് ഓഫ് ദി റെഗുലാരിറ്റീസ് പ്ലസ് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ഓക്കെ ഇതാണ് ഇക്വേഷൻ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം റഫ് പൈപ്പ് ആവുമ്പോൾ അതിനകത്ത് കേയുടെ ഒരു ഡിപ്പെൻഡൻസി വരും അല്ലെങ്കിൽ കെയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുന്നത് സ്മൂത്ത് പൈപ്പ്സിനാണെങ്കിൽ കെയുടെ ഡിപ്പെൻഡൻസി ഇല്ല വിറ്റ് ഈസ് മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ ദി വിസ്കോസിറ്റി അതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് ആവറേജ് വെലോസിറ്റിയുടെ ടേംസ് ആവറേജ് വെലോസിറ്റി യു ബാർ ആണെന്നുണ്ടെങ്കിൽ യു ബാറിൻ്റെ ബേസിസിൽ വരുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുകയെന്നുള്ളത് മാത്രമേ ഉള്ളൂ റഫ് പൈപ്പിൽ വരുമ്പോൾ കെയുടെ ഒരു ഫാക്ടർ വരും സ്മൂത്ത് പൈപ്പിൽ വരുമ്പോൾ വിസ്കോസിറ്റി ആണ് അവിടുത്തെ പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് സോ മ്യൂവിൻ്റെ ഫാക്ടർ വരും ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് ഒരു സാധാരണ ക്വസ്റ്റ്യൻസിൽ കാണാറുള്ളതാണ് അതായത് നമ്മൾ ഇത് ഓൾറെഡി ലാമിന ഫ്ലോയുടെ കേസിലും പറഞ്ഞിരുന്നു ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഡിസ്റ്റൻസ് ഫ്രം ദി പൈപ്പ് വാൾ വേ ദ വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു ദി ആവറേജ് വെലോസിറ്റി ഈ പൈപ്പ് വോളിൽ നിന്ന് ഫ്രം ദ പൈപ്പ് വാളാണ് ക്വസ്റ്റ്യൻ അവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ആവറേജ് വെലോസിറ്റി വെലോസിറ്റി കാണുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ദ ആൻസർ എസ് സീറോ പോയിൻ്റ് ഓ പോയിൻ്റ് ടു എറ്റ് ടൈംസ് ദാറ്റ് ഓഫ് ആറാണ് ആൻസർ അതായത് വാളിൽ നിന്നും ഇത്രയും ഡിസ്റ്റൻസ് മാറിയായിരിക്കും നമുക്ക് ആവറേജ് വെലോസിറ്റി കിട്ടുന്നത് ഇൻ കേസ് ഓഫ് ടബിൾ ആൻഡ് ഫ്ലോ ഇൻ പൈപ്സ് നെക്സ്റ്റ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇത്രയും നേരം നോക്കിയതൊക്കെ ലോഗരിതമിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ആക്ച്വലി ഇതൊരു ഡേ ടു ഡേ ലൈഫിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര കൺവീനിയൻ്റ് അല്ല അതുകൊണ്ട് തന്നെ സ്മൂത്ത് പൈപ്സിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട് സയൻറ്റിസ്റ്റിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല സ്മൂത്ത് പൈപ്സിന് വേണ്ടിയിട്ട് ടബ് വെലോസിറ്റി കണ്ടുപിടി വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട് ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ പവർ ലോ പവർ ലോ വെച്ചിട്ടാണ് ദാറ്റ് ഈസ് യു ഡിവൈഡ് ബൈ യു മാക്സ് ഈക്വൽ ടു വൈ ഡിവൈഡഡ് ബൈ ആർ ആർ ഓൾറേസ് ടു വൺ ഡിവൈഡ് ബൈ എൻ സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പ്ലേറ്റിൻ്റെ കേസിലും കണ്ടതാണ് സോ വൺ ബൈ എൻ എന്ന് പറയുന്നത് ഈ എക്സ്പോണെൻറ്റ് ഇറ്റ് ഇസ് പ്യൂർലി ഡിപ്പെൻഡൻറ് ഓൺ ദി റിനോൾസ് നമ്പർ റിനോൾസ് നമ്പർ അനുസരിച്ചിട്ടാണ് ഈ വൺ ബൈ എന്നിൻ്റെ വാല്യൂ വരുന്നത് ആർ ഇസ് ഈക്വൽ ടു ഫോർ പോയിൻ്റ് ഫോർ ഇൻറ്റു ടെൻ റേയ്സ് ടു ത്രീ ആണെന്നുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യൂ വന്നിട്ട് വൺ ബൈ വൺ ബൈ എൻ്റെ വാല്യൂ വന്നിട്ട് വൺ ബൈ സിക്സ് ആയിരിക്കും ആറി വൺ പോയിൻറ്റ് വൺ ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് ആണെന്നുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യു വൺ ബൈ സെവൻ ആയിരിക്കും ആറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു ഇൻറ്റു ടെൻ റേയ്സ് ടു സിക്സ് ആണെന്നുണ്ടെങ്കിൽ വൺ ബൈ എൻ വാല്യൂ വാല്യു വൺ ബൈ ടെൻ എന്നുള്ളതായിരിക്കും അപ്പോൾ യൂഷ്വലി സാധാരണ പ്രോബ്ലംസിലൊക്കെ നമുക്ക് കിട്ടാറുള്ളത് വൺ ബൈ സെവൻ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് ആ ഒരു ഇക്വേഷൻ അതായത് യു ഡിവൈഡ് ബൈ യു മാക്സ് ഈക്വൽ ടു വൈ ഡിവൈഡ് ബൈ ആർ ദോൾ റേസ് ടു വൺ ബൈ സെവൻ വൺ ബൈ സെവൻ പവർ ലോ ഓഫ് ഫെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം ശ്രദ്ധിക്കേണ്ട കാര്യം ദിസ് ഈസ് ആപ്ലിക്കേബിൾ ഓൺലി ഫോർ ദി സ്മൂത്ത് പൈപ്സ് ഇനി പറയാനുള്ളത് ഹെഡ് ലോസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ പൈപ്പ് ഫ്ലോ ആണ് ഹെഡ് ലോസ് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോസ് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാമിനാറിന്റെ കേസിൽ ഇതൊന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്താണ് അതായത് ലാമിനാറിന്റെ കേസിൽ ഹെഡ് ലോസ് അല്ലെങ്കിൽ എച്ച് എഫ് ഫ്രിക്ഷൻ വിൽ ബി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി വെലോസിറ്റി ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത് പക്ഷേ ടെർബുലൻറ്റിൻ്റെ കേസിൽ വരുമ്പോഴേക്കും ടെർബുലൻറ്റിൻ്റെ കേസിൽ വരുമ്പോഴേക്കും എച്ച് എഫ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വി റേസ് ടു ആണ് ഈ എൻിൻ്റെ പവർ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് തൊട്ട് ടു വരെ ആവാം ചില ടെക്സ്റ്റ് ബുക്കുകളിൽ വൺ പോയിൻ്റ് സെവൻ ഫൈവ് തൊട്ട് ടു വരെ ഇങ്ങനെയാണ് കണ്ടിരിക്കുന്നത് സോ ടബുലൻ്റ് ഫ്ലോയിഡ് കേസിൽ എച്ച് എഫ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ലോസസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വി റേസ് ടു എൻ ആണ് ഈ കാര്യമൊന്നും ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയാനായിട്ടുള്ളത് ജസ്റ്റ് ഒരു വേഗമായിട്ടുള്ള റിസൾട്ട് കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ആ ഇക്വേഷൻസ് ഒന്നും നോക്കിയിട്ടില്ല എങ്കിൽ കൂടിയും അപ്പോൾ എച്ച് എഫ് റേസ് ടു വി റേസ് ടു എൻ അതുപോലെ എത്ര ഡിസ്റ്റൻസിൽ നിന്ന് മാറിയിട്ടാണ് ആവറേജ് വെലോസിറ്റി കിട്ടുന്നത് അതുപോലെയുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് എന്തായാലും ഒന്ന് നോക്കിയിരിക്കുക ബാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ടോപ്പിക്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയാം അപ്പോൾ നമ്മുടെ ഫ്ലിവഡ് മെക്കാനിക്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ ആണിത് താങ്ക് യു ആൾ